നേരായിട്ട് നിൽക്കുക. സാധാരണ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടാറില്ല, ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കിട്ടാറില്ല. എപ്പോഴും വേരൊക്കെ മോശമായിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് ഏകദേശം ഒരു 3-4 തരി മതി. തണ്ട് കട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ആദ്യമുള്ള ഇലയുടെ താഴെ വെച്ച് കട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപപ്പനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. നോക്കിയേ, നമ്മുടെ റോസ് നിൽക്കുന്നുണ്ടോ? ഇത് നമ്മളുടെ ഒരു പ്രത്യേക നമ്മുടെ പോട്ടിംഗ് മിക്സിലാണ് നമ്മൾ വെച്ചിരുന്നത്. ഏകദേശം 1 മാസം മുമ്പ് ഇത് വെക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ റെഡിയായി. ഇപ്പം നല്ല മഴ കഴിഞ്ഞിട്ടും അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് ഈ ചെടിയിൽ, ഈ ചട്ടിയിൽ റോസ് നന്നായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പരിചരണങ്ങളും ഇതിൻ്റെ പോട്ടിംഗ് മിക്സർ എന്താണെന്നും എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ റോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നോക്കിയാൽ ഇതാണ് നമ്മളുടെ പോട്ടിംഗ് മിക്സ്. ഇത് ശരിക്കും ചകിരിച്ചോറ് ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു പോട്ടിംഗ് മിക്സാണ്. അപ്പോൾ ഇത് നമ്മളൊരു 1 മാസം മുമ്പ് നട്ടതാണ് ഈ ചെടിയെല്ലാം. നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരികയും അതുപോലെ തന്നെ നന്നായിട്ടാണ് അത് നിൽക്കുന്നത്. ഈ മഴയായിട്ട് പോലും ഇതിന് ഒരു വിഷയം ഉണ്ടായില്ല. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് നോക്കിയാൽ ഈ പോട്ടിൽ നിന്ന് ഞാനിതൊന്ന് എടുത്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതെന്ന് നോക്കിയേ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടോ? പോട്ടൊക്കെ നമ്മൾ താഴെ വെച്ചിരുന്ന ആ കല്ലാണ് നിൽക്കുന്നത്. ബാക്കി കംപ്ലീറ്റ് നല്ല വേരായിട്ട് നിൽക്കുക. സാധാരണ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടാറില്ല, ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കിട്ടാറില്ല. എപ്പോഴും വേരൊക്കെ മോശമായിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ പെർലൈറ്റ് എല്ലാം ഇതിനകത്തൂടെ കാണാം. നമ്മളിതിന് അത്യാവശ്യം വളവും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. നോക്കിയാൽ നമ്മുടെ ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് പൂക്കൾ കൂടുതലുണ്ടാകാനായിട്ട് നമ്മളിതിൻ്റെ ഈ വേണ്ടാത്ത, അതായത് പൂത്ത് കഴിഞ്ഞിട്ടുള്ള ഈ തണ്ട് കട്ട് ചെയ്യണം. തണ്ട് കട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ ഈ ആദ്യമുള്ള ഇലയുടെ താഴെ വെച്ച് കട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം കൂടുതൽ ശിഖരങ്ങളൊക്കെ ഇവിടെ നിന്ന് വരാനാണ് ചാൻസ്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ ഇതിനകത്തൊക്കെ ആണെങ്കിലും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്യുക. നോക്കിയാൽ ഞാൻ ഈ കട്ടർ ഉപയോഗിച്ചിരിക്കുന്നുണ്ടോ? ഇത് നല്ലൊരു കട്ടറാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കട്ടറാണ്. ഇത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തരാം. ഏകദേശം എനിക്ക് 440 രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് സംഗതി നമ്മളുടെ ഗാർഡനൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ്. ഇതുപോലെ എന്ത് കട്ട് ചെയ്യാനും ഈ റോസിൻ്റെ കമ്പോ അല്ലെങ്കിൽ വലിയ കമ്പെല്ലാം കട്ട് ചെയ്യാനായിട്ട് ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സാധനങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരല്പം വളമിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മഴ സമയത്താണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ വളം ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കൂട്ടുവളമാണ് കേട്ടോ. ഈ കൂട്ടുവളം പലർക്കും, നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയായിരിക്കും, ഇതിനകത്ത് വേപ്പുമിണ്ണാക്ക്, എല്ലുപൊടി, ഫിഷ് മീൻ വളം, അങ്ങനെയുള്ള പല വളങ്ങൾ ചേർന്ന ഒരു കൂട്ടുവളമാണ് ഇത് കേട്ടോ. അത് ഇതാണ് കൂട്ടുവളം. അപ്പോൾ ഇത് ഒരു പിടിയോളം നമ്മളൊരു ചെടിയുടെ ചുവട്ടിലായിട്ട് ഇങ്ങനെ ചുറ്റിനും ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് ശരിക്കും പതുക്കെ അലിഞ്ഞ് കയറത്തുള്ളൂ, അല്ലാതെ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇതിൻ്റെ എഫക്റ്റ് വരത്തില്ല. ഇത് പതുക്കെ പതുക്കെയാണ് ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരു 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇതൊന്ന് കൊത്തി ഇളക്കി കൊടുക്കണം. അതുപോലെ പൂ പിടിക്കാനായിട്ട്, നന്നായിട്ട് പൂ പിടിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന വേറൊരു വളമുണ്ട്, അതും കൂടി ഇപ്പോൾ കാണാം. ഇതൊന്ന് നമ്മളൊന്ന് ഇളക്കി ഈ നമ്മുടെ പോട്ടിംഗ് മിക്സുമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. വേര് പൊട്ടാതെ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൂട്ടുവളം ഇട്ടു. കൂട്ടുവളം എന്ന് പറയുന്നത് പതുക്കെ മാത്രമേ അലിഞ്ഞ് ചേർത്തുള്ളൂ. അതേസമയത്ത് ഇത് കണ്ടു, ഇത് നമ്മുടെ ഡാപ്പാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ഈ ഡാപ്പ് ഇട്ട് കൊടുക്കണം. ഇത് ഏകദേശം ഒരു 3-4 തരി മതി. ഒരു 3-4 തരി മതി. അത് നന്നായിട്ട് അലിഞ്ഞ് ഇപ്പോൾ തന്നെ അതിൻ്റെ എഫക്റ്റ് വരും. നല്ല വലിയ പൂക്കളുണ്ടാകാനും നിറയെ പൂക്കളുണ്ടാകാനും ഒക്കെ നല്ലതാണ് ഈ ഡാപ്പ്. അപ്പോൾ ഇത് നമ്മൾ ഈ ചെടിക്ക് റോസിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പൂവുണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ പോട്ടിംഗ് മിക്സും ഈ ഡാപ്പും എല്ലാം കൂടെ ആകുമ്പം നല്ല പൂന്തോട്ടം റോസ് കൊണ്ട് നിറഞ്ഞു നിൽക്കും. നമ്മുടെ ഈ പോട്ടിംഗ് മിക്സിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടും വെയിറ്റ് ഇല്ല. ഇത് കണ്ടോ, വളരെ സിമ്പിളായിട്ട് എടുക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ നല്ല വേരോട്ടം ഉണ്ടാകുകയൊക്കെ ചെയ്യും. ഈ മഴയത്ത് ഏറ്റവും ഭംഗിയായിട്ട് വെക്കാൻ പറ്റുന്ന, റോസെല്ലാം വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പോട്ടിംഗ് മിക്സറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് വെച്ച് കാണിച്ച്, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് വീണ്ടും ഞാനൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് എൻ്റെ പോട്ടിംഗ് മിക്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഒരു റോസും കൂടെ വെച്ച്, അല്ലെങ്കിൽ 1-2 റോസും കൂടെ വെച്ച് നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഈ റോസാണ് നമ്മളിപ്പോൾ വെക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ പോട്ടിംഗ് മിക്സ് കേട്ടോ. ഇത് നമ്മുടെ ചകിരിച്ചോറ് കമ്പോസ്റ്റ്,
അതുപോലെ തന്നെ പെർമിക്ലേറ്റ്, പെർലൈറ്റ്, സ്യൂഡോമോണാസ്, അങ്ങനെ എല്ലാം ചാണകപ്പൊടി, നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് നമ്മളുണ്ടാക്കിയിരിക്കുന്ന പോട്ടിംഗ് മിക്സാണ് കേട്ടോ. ഇതിന് ഒരു 20 കിലോയുടെ പാക്കറ്റാണ് വരുന്നത്. ആ 20 കിലോയ്ക്ക് 799 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. സംഗതി കൊള്ളാം, നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഈ പോട്ടിംഗ് മിക്സിൽ നടുമ്പോഴത്തേക്കും ഈ റോസിൻ്റെ ഇതിനകത്തുള്ള മണ്ണ് മുഴുവൻ കളഞ്ഞിട്ടാണ് നമ്മൾ നടുന്നത്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിക്കോളും. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ അതായത് നമ്മൾ വെള്ളത്തിലൊന്ന് വെച്ച് ഇതിൻ്റെ വേര് മുഴുവൻ നമ്മൾ മാറ്റിയെടുത്തു. വേരൊന്നും പോവാതെ പൊട്ടിപ്പോവാതെ വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെടിച്ചട്ടി റെഡിയാക്കാം. ഞാൻ ഇതുപോലെ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ചെടി വെക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിൻ്റെ വെള്ളം പോകാനായിട്ടുള്ള ആ ഹോള് എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഏത് പോട്ടിംഗ് മിക്സ് ആണെങ്കിലും ശരി, അത് കംപ്ലൈൻ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മഴയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോള് എല്ലാം കറക്റ്റാണോ നോക്കണം. അപ്പോൾ ഇനി നമുക്ക് പോട്ടിംഗ് മിക്സ് നിറയ്ക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പോട്ടിംഗ് മിക്സ് നിറയ്ക്കുകയാണ്. നന്നായിട്ട് ടൈറ്റ് ചെയ്തു. ഇനി നമ്മുടെ റോസ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ കുഴിയെടുത്ത് അതിനകത്തേക്ക് വെക്കാം. നമ്മളെപ്പോൾ റോസ് നട്ടാലും ഈ ഭാഗം മുകളിൽ വരത്തക്ക വേണം നമ്മൾ നടാനായിട്ട് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം. പിന്നെ നമുക്കത് നട്ടു കൊടുക്കാം. ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഇപ്പം മഴയാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഒന്ന് തണലത്ത് വേണം. ഒരു ഒരാഴ്ചയെങ്കിലും തണലത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വെയിലത്തേക്ക് വെക്കാവുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ പൂവും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് ഇതളിൻ്റെ താഴെ വെച്ച് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് പുതിയ ശിഖരങ്ങൾ വന്ന് നല്ല ബുഷിയായിട്ട് വളർന്നു വരും. അപ്പോൾ അത് വളർന്നു വരട്ടെ. അപ്പോൾ ഇതിങ്ങനെ വെച്ചു. ഏകദേശം നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം വളരാനുള്ള വളവും എല്ലാം ഇതിനകത്തുണ്ട്. ഒന്നാമത് ചകിരിച്ചോർ കമ്പോസ്റ്റാണ്, പിന്നെ ചാണകപ്പൊടി നമ്മളിടുന്നുണ്ട്, ഇത് വാടിപ്പോകാതിരിക്കാനായിട്ട് സ്യൂഡോമോണാസ് ഉണ്ട്, അങ്ങനെയുള്ള പല സാധനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു സമ്പൂർണ്ണമായ ഒരു പോട്ടിംഗ് മിക്സ് ആണിത്. അപ്പോൾ ഇതിനി നമ്മൾ വെച്ചാൽ മതി. ഏകദേശം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് വളവിട്ട് കൊടുക്കാം. ഇതിൻ്റെ വേരെല്ലാം പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇപ്പോൾ കാണിച്ചു കൊടുത്ത ഡാപ്പോ അല്ലെങ്കിൽ മറ്റു വളങ്ങൾ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. വേര് പിടിക്കുന്നതിന് മുമ്പ് തന്നെ വളങ്ങളൊന്നും ഇട്ട് ചെടി മോശമാക്കണ്ട. ഞാൻ വേരെന്ന് പറയുന്നത് ഫ്രഷായിട്ടുള്ള പുതിയ വേരുകൾ വന്നു കഴിഞ്ഞ് നമ്മളിതെല്ലാം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി മഴയാണ് വരുന്നത്. അപ്പോൾ മഴയിലുള്ള പരിചരണം എങ്ങനെയൊക്കെയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള പോട്ടിംഗ് മിക്സിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.